വലിയ സംഘർഷങ്ങളാണ് നടന്നത്. 5 പേരാണ് ഈ അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. 60 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ്. CAA അനുകൂലിക്കുന്നവർ, CAA പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്. ഒപ്പം തന്നെ മുസ്ലിം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക അക്രമങ്ങൾ നടന്നു. ആളുകളുടെ വാഹനങ്ങളും ഒപ്പം തന്നെ കടകൾക്കും തീയിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിലൊന്നും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പോലീസ് നോക്കുകുത്തിയാകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായതെന്നാണ് അവിടെ നിന്നും പരിക്കേറ്റവർ മീഡിയ വണ്ണിനോട് പറഞ്ഞത്. റഷീദുദ്ദീൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. റഷീദുദ്ദീൻ, കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് ഈ CAA വിരുദ്ധ പ്രതിഷേധങ്ങൾ, ഷാഹീൻബാഗ് പോലുള്ള പ്രതിഷേധങ്ങൾ. ഡൽഹിയിൽ മാത്രം 22 ഇടങ്ങളിലാണ് ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ഇന്നലത്തെ അക്രമ സംഭവങ്ങളെ നമുക്ക് നോക്കിക്കാണാമോ? സന്ധ്യ, തീർച്ചയായിട്ടും സർക്കാർ ഈ പ്രതിഷേധ സമരങ്ങളോട് വളരെ നിരുത്തരവാദപരമായ സമീപനം തന്നെയാണ് കഴിഞ്ഞ ഈ December 11 മുതൽക്ക് ഇങ്ങോട്ട് സ്വീകരിച്ചു വരുന്നത്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് സർക്കാരിന്റെ നേരിട്ടുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധ സമരക്കാരുടെ എന്താണ് അവർ പറയുന്നതെന്ന് ഔദ്യോഗികമായി കേൾക്കാനുള്ള ഒരു സംവിധാനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. കോടതി മാത്രമാണ് ഇക്കാര്യത്തിൽ അല്പമെങ്കിലും സമരക്കാരുടെ ഭാഗം കേൾക്കാനും അവരുമായി ചർച്ച ചെയ്യാനും ഒരു മധ്യസ്ഥ സംഘത്തെയെങ്കിലും നിയോഗിച്ചിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ പാർലമെന്റിൽ പാസാക്കിയ നിയമത്തിൽ ഒരു അണുവിട പോലും വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രാജ്യത്തെ വിവിധ നഗരങ്ങളിലേക്ക് സമരം വ്യാപിക്കുമ്പോഴും അക്കാര്യത്തിൽ ഒരു നിലയിലും ഇടപെടുകയില്ല എന്നൊരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഡൽഹിയിലെ ഈ സമരത്തിന് കാരണമായിരിക്കും തന്നെ വലിയൊരളവിൽ സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ കപിൽ മിശ്ര നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പോലീസിനോട് കഴിഞ്ഞ ഇത്രയും മാസമായി നിങ്ങൾക്ക് ഈ സമരക്കാരെ റോട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, 3 സമയം തരുന്നു. ഈ ട്രംപ് പോയി കഴിഞ്ഞാൽ, അതായത് ട്രംപ് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനവും ഞങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല, ക്ഷമ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഞങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യും, റോട്ടിൽ നിന്ന് ആളുകളെ ഞങ്ങൾ ഒഴിപ്പിക്കും, നിങ്ങൾ പറയുന്നത് പോലീസ് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധമാവില്ല, പോലീസ് ഞങ്ങൾ പറയുന്നത് കേൾക്കേണ്ടി വരും എന്ന മട്ടിലുള്ള തികച്ചും പ്രകോപനപരമായ ഒരു പ്രസംഗം ഇന്നലെ അദ്ദേഹം നടത്തിയതിനെ തുടർന്നാണ് ജനക്കൂട്ടം തെരുവിലിറങ്ങിയത്. ഇതേ കപിൽ മിശ്ര തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന്റെ വളരെ വിവാദപരമായ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു, വെടിവെക്കണമെന്നും മറ്റും പറയുന്ന. അതിനെ തുടർന്ന് പല പ്രദേശങ്ങളിലും വർഗീയ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അദ്ദേഹത്തെ ഒരു തവണ ബാൻ ചെയ്തിരുന്നു, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് വിലക്കിയിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരം പ്രസ്താവനകൾ ഈ തെരഞ്ഞെടുപ്പ് തോറ്റതിനു ശേഷം BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ശക്തമാകുന്നത് കാണാനുണ്ട്. അപ്പോൾ സമരത്തിന് ജനപിന്തുണ ലഭിച്ചു എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ സമരത്തെ എന്ത് വില കൊടുത്തും തല്ലി തകർക്കുക എന്ന ഒരു നിലപാട് ഒരു പക്ഷേ ഇപ്പൊ അദ്ദേഹം ഒരു MP കൂടിയാണ്, ഒരു പാർലമെന്റ് അംഗം കൂടിയായ ഒരാള് ഇങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഗോ അഹെഡ്, അദ്ദേഹത്തിന് ഒരു അനുവാദം മുകളിൽ നിന്ന് ലഭിക്കാതെ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. പോലീസ് നിശബ്ദമായി നിൽക്കുന്നതിന്റെ കാരണവും ഇക്കാര്യത്തിൽ പോലീസിന് ആരാണോ നിയമത്തിന്റെ വഴിയിലൂടെ നടത്തേണ്ടത് അവർ പോലീസിന് ആ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ശക്തമായ ഒരു താക്കീതോ നൽകിയിട്ടില്ല. വെറുതെ പത്രങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പാകെ ശക്തമായി നേരിടും സമരത്തെ അടിച്ചമർത്തുമെന്നും മറ്റും പ്രസ്താവന ഇറക്കുക എന്നല്ലാതെ പോലീസിനെ നിയന്ത്രിക്കാനോ നിലക്കു നിർത്താനോ ഉള്ള ഒരു നീക്കവും ഡൽഹിയിൽ നടക്കുന്നില്ല. കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന നേതാക്കൾക്കെതിരെ ഒരു കേസും ഡൽഹി പോലീസ് എടുക്കേണ്ട രീതിയിൽ എടുക്കുകയും അവരെ നിയന്ത്രിക്കേണ്ട രീതിയിൽ നിയന്ത്രിക്കുകയും ചെയ്യുന്നില്ല. ഈ നേതാക്കളൊക്കെ തന്നെ അവർക്ക് ആവശ്യമുള്ള പ്രസ്താവനകൾ ഇറക്കുകയും എന്നിട്ട് പ്രത്യേകിച്ച് ഏതാനും മണിക്കൂറുകളുടെ ഒരു വിലക്ക് എന്നതിനപ്പുറത്തേക്ക് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇതുവരെ ഡൽഹിയിൽ മുന്നോട്ട് പോകാത്തതാണ് ഇപ്പോഴത്തെ ഈ സംഘർഷം ഇങ്ങനെ വ്യാപിക്കുന്നതിന് നിലനിൽക്കുന്നതിനും കാരണം. ഇപ്പൊ കപിൽ മിശ്ര തന്നെ കല്ലുകൾ കൊണ്ട് ഇറക്കി എന്ന് പോലും നമ്മുടെ പിന്നെ ചില വീഡിയോ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വളരെ അടുത്ത അനുചരരായ ആളുകൾ ട്രാക്ടറിലും മറ്റും കല്ലുകൾ കൊണ്ട് ഇറക്കുന്നതും ഈ തീ വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതുപോലെ വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതുപോലെ ഒക്കെ തന്നെ ഡൽഹിയിൽ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ വെടിവെക്കണമെന്ന് കപിൽ മിശ്ര ഒരു ഭാഗത്ത് ആഹ്വാനം ചെയ്യുമ്പോൾ ഡൽഹിയിൽ അത് നടക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള പ്രേരണ കുറ്റമോ അല്ലെങ്കിൽ അങ്ങനെ ആഹ്വാനം ചെയ്തതിന്റെ വർഗീയ കലാപത്തിന് ആഹ്വാനം നൽകി എന്ന വകുപ്പ് അനുസരിച്ചുള്ള കേസോ അദ്ദേഹത്തിനെതിരെ എടുക്കാൻ ഡൽഹി പോലീസ് തയ്യാറാവുന്നില്ല. ഇതാണ് വലിയൊരളവിൽ കാര്യങ്ങൾ ഇത്ര വഷളായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചാന്ദ്ബാഗിലെയും നൂറ ഇലാഹി മേഖലയിലും എല്ലാം പൗരത്വ പ്രക്ഷോഭകർ ഈ അക്രമ സംഭവങ്ങളെ തുടർന്ന് അവിടെ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ എത്ര സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്?
സന്ധ്യ, ഇപ്പൊ ഷാഹിൻബാഗ് സമരക്കാരുമായി സംസാരിക്കാൻ എത്തിയ മധ്യസ്ഥരോട് പോലും അവിടെയുള്ള ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കാരണം ആ മേഖലയിലെ റോഡിന്റെ രണ്ടു വശങ്ങളിലൂടെ പോകുന്ന റോഡിൽ ഒരു വശത്ത് മാത്രമാണ് അവർ പന്തൽ കെട്ടിയിരിക്കുന്നത്. മറുഭാഗം പോലീസ് അടച്ചു വെച്ചത് തുറന്നു കൊടുക്കാൻ തങ്ങൾ തയ്യാറാണ്. പക്ഷേ തുറന്നു കൊടുക്കുമ്പോൾ പോലും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഒരു ആവശ്യം അവർ മധ്യസ്ഥരുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കുറ്റകരമായ അനാസ്ഥ ഉണ്ടാവും. പോലീസ് പലപ്പോഴും സമരക്കാരോടൊപ്പം വന്ന് ഇവരെ അടിച്ചോടിക്കാനും അല്ലെങ്കിൽ പന്തലിന് തീയിടാനും കല്ലെറിയാനും വെടിവെക്കാനും ഒക്കെ വരുന്ന നിരവധി സംഘങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അവർ പോലും പറയുന്നത് സുരക്ഷ ഉറപ്പാക്കണമെന്ന്. അപ്പൊ കോടതി സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ നിഷേധിച്ച് പോലീസുകാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു പ്രതീക്ഷ കൊണ്ടും കൂടിയാണ് മധ്യസ്ഥരുടെ മുമ്പാകെ കാര്യം വെക്കുന്നത്. യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ കോടതി ചെയ്യേണ്ടി വരുന്നത് എന്നാണ് ഇതിന്റെ ഏറ്റവും ദയനീയമായ മറുവശം. കോടതി ഇടപെടുന്നെങ്കിൽ അല്ലാതെ ഡൽഹിയിലെ നിയമവാഴ്ചയോ അല്ലെങ്കിൽ ഡൽഹിയിലെ പോലീസ് സംവിധാനത്തെ നേർക്ക് കൊണ്ടുവരാനോ ഉള്ള ക്രിയാത്മകമായ ഒരു നീക്കവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ആം ആദ്മി പാർട്ടി ആകട്ടെ, അവർക്ക് അധികാരം, അതായത് പോലീസിനെ നിയന്ത്രിക്കാനുള്ള അധികാരം ഇല്ല എന്നതുകൊണ്ട് തന്നെ കുറ്റകരമായ അനാസ്ഥയാണ് ആം ആദ്മി പാർട്ടി പുലർത്തുന്നത്. ആം ആദ്മി പാർട്ടി നിശബ്ദമായി ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയും ഡൽഹിയിലുണ്ട്. ഇന്നലെ രാത്രി തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ എം എൽ എമാർ അവസാന ഘട്ടത്തിൽ അനിൽ ബൈജാളിന്റെ ഓഫീസിൽ പോവുകയും ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാളിന്റെ ഓഫീസിൽ പോവുകയും അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് രാത്രിയിൽ. പക്ഷെ അതിനുശേഷവും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നിലപാട് ആം ആദ്മി പാർട്ടി എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആളുകൾ, ചില ആളുകളെ ചില പ്രദേശങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടികൾ ഇന്ന് നേതാക്കന്മാർ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ വ്യാപകമായ തോതിൽ ആക്രമണം നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ ഒരു നിലപാടുമായി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോ പബ്ലിക്കിനോട്, ജനക്കൂട്ടത്തോട് ശക്തമായ നിലപാടുമായി സംസാരിക്കുന്നത് നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിന്റെ ഒരു മറുവശമാണ്. മറ്റേതെല്ലാം രാഷ്ട്രീയ പാർട്ടികളാണ് റഷീദുദ്ദീൻ ഇന്നലെ ഈ അക്രമ സംഭവങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്? തീർച്ചയായും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ ആർ ജെ ഡി പോലുള്ള സംഘടനകൾ, സമാജ്വാദി പാർട്ടിയുടെ ചെറിയ ചെറിയ ഘടകങ്ങളൊക്കെ ഈ മേഖലയിലുണ്ട്. അവരൊക്കെ തന്നെ രാത്രിയിൽ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവനയാണ്. സോണിയാഗാന്ധിയുടെ പ്രസ്താവന വളരെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയിരിക്കുന്നത്. ജനങ്ങൾ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ട് പിന്നെ പരസ്പരം വിദ്വേഷം പുലർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കല്ല ജനക്കൂട്ടം നേതൃത്വം നൽകേണ്ടത് എന്ന് ഈ സമരത്തിന് കാരണമാകുന്ന സി എ യിലേക്ക് തന്നെ ർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്ന ഒരു പ്രസ്താവന സോണിയാഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇപ്പൊ ഇന്നലെ രാത്രിയിൽ ഉടനീളം നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇന്ന് കാലത്ത് ട്രംപ് ഡൽഹിയിൽ ഉള്ളതുകൊണ്ടും കൂടി ഇന്ന് കാലത്ത് മുതൽ വളരെ കൂടുതൽ സജീവമായ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വരെ നടന്ന കാര്യത്തിൽ വളരെ ദുർബലമായ ഇടപെടലുകൾ മാത്രമേ മുതിർന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളൂ. സോണിയാഗാന്ധിയുടെ ഒരു പ്രസ്താവന മാത്രമാണ് നമുക്കൊരു വ്യത്യസ്തമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു നയതന്ത്ര ചർച്ചകൾ ഇന്നാണ് നടക്കുന്നത്. വിവിധ കരാറുകളിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ ട്രംപ് എത്തിയപ്പോൾ മുതൽ ആരംഭിച്ച ഈ സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു അവസ്ഥയിൽ 10 ഇടങ്ങളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെന്തെല്ലാം നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അക്രമം തടയുന്നതിനായി സ്വീകരിച്ചിട്ടുള്ളത്? സന്ധ്യ, നമ്മൾ കുറെ നേരമായി തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ അക്രമം തടയാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ്. പോലീസ് ഇതിൽ കാഴ്ചക്കാരായി നിൽക്കുകയും പലപ്പോഴും അക്രമം ചെയ്യുന്ന ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ട്, ഇപ്പൊ നേരത്തെ ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാണ്ട് പോലീസ് തന്നെ പിന്നെ മുസഫർനഗറിലും മറ്റും ചെയ്തതുപോലെ കൊള്ളയടിക്കാൻ പോലീസ് തന്നെ കൂട്ട് നിന്ന് കൊടുക്കുന്ന, കൊള്ള സാധനങ്ങൾ പോലീസ് എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ ഡൽഹിയിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പോലീസ് ഇക്കാര്യത്തിൽ തികച്ചും പ്രകോപനപരമായ നിലപാടുകളും കലാപകാരികളെ സഹായിക്കുന്ന നിലപാടുകളും എടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോഴത്തെ ഇതുവരെ ടിൽ നൗ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമരക്കാര്, അതായത് ആരാണോ ഈ പിന്നെ സമരം ചെയ്യുന്നത്, ആക്രമിക്കപ്പെടുന്നത്, അവരെ സഹായിക്കാനോ, ആരാണോ ആക്രമിക്കാൻ വരുന്നത് അവരെ തടയാനോ ഉള്ളതായ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നില്ല. പോലീസ് വളരെ കൃത്യമായി പക്ഷം ചേർന്നുകൊണ്ട് ഒരു ഭാഗത്തോടൊപ്പം നിന്നുകൊണ്ട് മറുഭാഗത്തെ ആക്രമിക്കുന്നതിൽ പോലീസ് കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് ഡൽഹിയിലുള്ളത്. ഈ കാര്യത്തിൽ ഇന്ന് ഇതേ ഒരു നില ഉണ്ടാകുമെങ്കിൽ തീർച്ചയായും ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ അവരുടെ ചരിത്രത്തിലെ ഒരു അധ്യായമായിരിക്കും അത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് അദ്ദേഹവും ഇന്ത്യൻ പ്രധാനമന്ത്രിയും നടത്തുന്ന ചർച്ചക്കൊടുവിൽ പുറത്തുവരുന്ന സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യയിലെ ഈ സി എ യുമായി ബന്ധപ്പെട്ട, മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില വാചകങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ആ ഒരു പ്രസ്താവനയുടെ കാഠിന്യം, കടുപ്പം, അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷമാണ് ഡൽഹി പോലീസ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയുക.
റഷീദുദ്ദീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ പൌരത്വ നിയമ പ്രക്ഷോഭകർക്ക് നേരെ അരങ്ങേറിയ വ്യാപക അക്രമ സംഭവങ്ങളിൽ ഹെഡ് കോൺസ്റ്റബിൾ അടക്കം 5 പേരാണ് കൊല്ലപ്പെട്ടത്. 10 പേർക്ക് വെടിയേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കല്ലേറിൽ നിരവധി ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുകയാണ്. ഏകദേശം 60 ആളുകൾ അവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് കഴിഞ്ഞ ദിവസം PP ജസീം നൽകിയ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ കടകളും വാഹനങ്ങളും ആക്രമണത്തിനിരയാക്കി. ഇതെല്ലാം പോലീസിന്റെ സാന്നിധ്യത്തിലാണ് നടന്നത് എന്നതാണ് ഏറ്റവും വലിയ സംഭവം. യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഈ അക്രമികളെ തുരത്താനോ ഈ അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കാനോ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ അക്രമങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അക്രമ സംഭവങ്ങൾ നടന്നത്. അതോടൊപ്പം തന്നെ പൗരത്വ പ്രക്ഷോഭകർക്ക് നേരെയും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായി. രണ്ടിടങ്ങളിൽ നിന്ന് പൗരത്വ പ്രക്ഷോഭകർ സമരപന്തലിൽ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇന്ന് ഇപ്പോൾ 10 പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ സംഘർഷങ്ങളുടെ ബാക്കി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. റഷീദുദ്ദീനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രിക്ക് മുന്നിൽ നിന്നും PP ജസീം ഇന്നലെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പൌരത്വ പ്രക്ഷോഭത്തിനെതിരെ ഒരു വിഭാഗം സിഐഎ അനുകൂലികൾ സംഘടിച്ചതോടെ രാജ്യ തലസ്ഥാനത്ത് കലാപ സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസത്തോടുകൂടി ഉണ്ടായത്. ഇന്നലെ ഉച്ചയോടുകൂടി സംഘർഷം ശക്തി പ്രാപിച്ചതോടുകൂടി നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടി ഡൽഹിയിലുണ്ടായി. ഡൽഹിയുടെ വടക്ക് കിഴക്കൻ ജില്ലയിലാണ് ഇതിൽ ഏറിയ പങ്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ ജില്ലയിൽ മൗജ്പൂർ അതുപോലെ ചന്ദ്ബാഗ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള അക്രമമാണ് നടന്നത്. അക്രമികൾ അഴിഞ്ഞാടുന്ന സ്ഥിതിവിശേഷമാണ് ഈ ജില്ലയിലുണ്ടായത്. ഇതിൽ 10 പോലീസ് പിന്നീട് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അർദ്ധരാത്രിയോടുകൂടി ഔദ്യോഗികമായി തന്നെ 5 മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതിനു പുറമെ ഏതാണ്ട് 65 പേർ മീഡിയാവൺ സംഘം സന്ദർശിച്ച GPT ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇതിൽ പലർക്കും നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് അക്രമം നടത്തിയവരുടെ ഭാഗത്തു നിന്ന് വെടിയുതിർത്തത് മൂലമാണ് എന്നതാണ് നിലവിൽ പരിക്കേറ്റവർ പലരും നമ്മളോട് പറഞ്ഞത്. ഡണ്ടെ ലാഠി ബജായ ഗേ ഇസ്പേ ഇസ്കെ സാരേ പേ അബ് ഇസ്കെ ട്രീറ്റ്മെന്റ് ഹുവാ അബ് ഇസ്കോ ഘർ ലേകേ ജാ രഹേ സർ ഉന്നോനെ മാരാ ഇസ്കോ അബ് കുച്ച് ദിക്കത് ഭീ ഹൈ ഇസ്മേ. മതം നോക്കി അക്രമം അഴിച്ചുവിട്ടവരും കൂട്ടത്തിലുണ്ട് എന്ന പ്രതികരണം കൂടിയാണ് ലഭിച്ചത്. പിന്തുടർന്ന് വീട് വരെ പിന്തുടർന്ന അക്രമികൾ പിന്നാലെ പിടികൂടി തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു. അങ്ങനെ പരിക്കേറ്റവരും ഇവിടെ ചികിത്സ തേടി എത്തി. അവരുടെ പ്രതികരണവും സമാനമായ സ്വഭാവത്തിൽ വലിയ മതം നോക്കി തന്നെയുള്ള ആക്രമണമാണ് അക്രമികൾ അഴിച്ചുവിട്ടത് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ലഭിച്ചത്. ഓ മുസൽമാൻ കി ബാത്ത് നീ ഓ സബ്കെ സാഥ് ഐസി കർ രഹേ വോ യേ നീ പൂച്ച് രഹേ തോ ഹിന്ദു ഹൈ മുസൽമാൻ ഹൈ പേഷന്റ് ഇസ്കെ അന്ദർ മുസ്ലിം ഭീ ഗർ മുസ്ലിം ഭീ ഹൈ തോ വോ തോ കിസി ധർമ്മ സേ ഹോ ഹി നീ സക്തേ ഫിർ കോയി കബി മസ്ഹബ് ഇജാസത് ദേ ദായേ കി ധാർമിക് ജഗഹ പേ ആപ് ആഗ് ലഗാഓ ഡണ്ടേ ഫസാദ് കരോ ബരാബർ മേ മന്ദിർ ഭീ ഹൈ ബരാബർ മേ ദർഗാ ഭീ ഹൈ ദർഗാ മേ ആഗ് ലഗാ രഹേ ഹോ. ഇതിനു പുറമെ പ്രതിഷേധത്തിന്റെ ഭാഗം പോലും ആകാതിരുന്ന നിരവധി പേർക്കും ഈ കലാപ സമാനമായ സാഹചര്യത്തിൽ നടന്ന അക്രമികളുടെ അഴിഞ്ഞാട്ടത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. ഓട്ടോറിക്ഷയിൽ പോകുകയായിരുന്ന 5 തടഞ്ഞു നിർത്തി അക്രമികൾ ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത്. അതിലൊരാൾ ക്രൂരമായി പരിക്കേൽക്കുകയും ഇവിടെ ഈ GPT ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഓട്ടോ മേ 5 ഓട്ടോ റോക്കെ ഖജൂരി പേ സബ്കോ മാറാ ജിത്നേ തേ ഡ്രൈവർ കോ. ഗോകുൽപുരയിലെ ടയർ മാർക്കറ്റിലുണ്ടായ അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുക കൂടിയുണ്ടായി. അങ്ങനെ പരിക്കേറ്റ ഒരാളുമായി വരുന്ന ആംബുലൻസിനെ കൂടിയാണ് അക്രമികൾ വളഞ്ഞിട്ട് തടയുകയും അത് അടിച്ച് തകർക്കുകയും ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ പലരും നിരവധി കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റാശുപത്രിയിലേക്ക് ചികിത്സ തേടി പോവുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയാണ് ഡൽഹിയിലെ പലയിടങ്ങളിലും ഉണ്ടായത്. പ്രത്യേകിച്ചും വലിയ തോതിലുള്ള ഈ അക്രമ പരമ്പരകൾ വന്നതിന് ശേഷം നിലവിൽ അർദ്ധരാത്രിയോടുകൂടി തന്നെ
ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ വസതി വളയുകയും അവിടെ ആപ്പിന്റെ മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ ഒത്തുചേരുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ടായി. നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും പൊതുപ്രവർത്തകരും അവിടേക്ക് അർദ്ധരാത്രിയോടുകൂടി എത്തിച്ചേരുന്ന സാഹചര്യവും കൂടിയാണ് ഡൽഹിയിലുണ്ടായത്. ലഫ്റ്റനന്റ് ഗവർണറുടെ ഇടപെടൽ അല്ലെങ്കിൽ പോലീസിന്റെ ഇടപെടൽ ഈ പ്രശ്നത്തിൽ ഗൗരവപൂർണമല്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഈ അക്രമത്തിന് വലിയ തോതിൽ പിന്തുണ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണം കൂടി ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 9 പോലീസുകാരാണ് ജി ടി ബി ആശുപത്രിയിൽ മാത്രം ചികിത്സ തേടിയത്. ഏതാണ്ട് 65 പേർക്ക് പരിക്കേൽക്കുകയും അവരും ജി പി ടി ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 5 പേർ കൊല്ലപ്പെടുന്ന ദാരുണമായ സംഭവത്തിന് കൂടി സാക്ഷിയാകുന്ന ഒരു കലാപ സമാനമായ സാഹചര്യത്തിനാണ് ഡൽഹിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിലധികമായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ പോലീസുകാരനായിട്ടുള്ള ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ രത്തൻലാൽ, അതുപോലെ ഈ പ്രദേശവാസികളായിട്ടുള്ള മുഹമ്മദ് ഫാറൂഖ്, ഷാഹിദ്, അക്ഷയ് സോളങ്കി, വിനോദ് എന്നിങ്ങനെ 5 പേരാണ് ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ജാഫറാബാദിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് എതിരായിക്കൊണ്ട് ഏതാണ്ട് 1 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരമുള്ള മൗജ്പുരയിൽ ഒരു സംഘം തടിച്ചുകൂടുകയും കല്ലെറിയുകയും ചെയ്തതോടുകൂടിയാണ് സംഘർഷ സമാനമായ സാഹചര്യങ്ങൾക്ക് തുടക്കമാകുന്നത്. പോലീസ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്ന് ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും വലിയ തോതിലുള്ള അക്രമത്തിലേക്ക് പിന്നീട് അത് വഴിവെക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി അത് സംഘർഷഭരിതമായ വലിയ അക്രമത്തിലേക്ക് അത് പിന്നീട് വഴിമാറുകയും ചെയ്തു. ഈ അക്രമത്തിൽ വീടുകൾ തെരഞ്ഞു പിടിച്ച് അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വലിയ തോതിൽ പുറത്തു വരികയുണ്ടായി. ഏതായാലും ഡൽഹി ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അതിഭീകരമായ ഒരു കലാപ സമാനമായ സാഹചര്യത്തിന് വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും സാക്ഷിയാകുന്നു എന്ന സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിലധികം ഡൽഹിയിൽ നിന്നുണ്ടായ സംഭവവികാസങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏറെ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് എന്നതുകൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ വിഷയത്തിൽ കാര്യങ്ങൾ ഇപ്പോഴും നിയന്ത്രണ വിധേയമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പോലും ആശങ്ക അണയുന്ന അല്ലെങ്കിൽ സ്ഥിതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളല്ല അനുഭവങ്ങളല്ല ഓരോ അനുനിമിഷവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഡൽഹി കണ്ട ഏറ്റവും അപകടകരമായ, ഏറ്റവും ഭീതിതമായ അന്തരീക്ഷത്തിനും കൂടിയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ പി എം ഷാഫിക്കൊപ്പം പി പി ജസീം, മീഡിയ വൺ, ഡൽഹി. പോലീസ് നോക്കി നിൽക്കെയാണ് അക്രമികൾ പൗരത്വ പ്രക്ഷോഭകരെ ആക്രമിച്ചതെന്ന് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ച ജെ എൻ യു വിദ്യാർത്ഥി സഫ. ഇതിൽ പ്രതിഷേധിച്ചാണ് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥികളും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെയുള്ളവരെ പോലീസ് നിർബന്ധിച്ച് ബസ്സിൽ കയറ്റിയെന്നും സഫ മീഡിയ വണിനോട് പറഞ്ഞു. ഇന്നുമായിട്ട് വളരെ വലിയ തോതിലുള്ള അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോ സി എ പ്രൊട്ടസ്റ്റേഴ്സ് ആന്റി സി എ പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ വലിയ തോതിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. പോലീസിന്റെ കൺമുന്നിൽ പോലീസുകൂടി ഇതിന് സഹായിക്കുന്ന തരത്തിലാണ് ഇവിടെ ഉള്ള അവസ്ഥകൾ. അപ്പോൾ ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വലിയ തോതിലുള്ള അക്രമങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുകയും വളരെ വലിയ രീതിയിൽ ഇഞ്ചേർഡ് ആവുകയൊക്കെ ചെയ്ത ഒരു സമയത്താണ് ഞങ്ങൾ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ മാർച്ചിന് വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് പോലീസ് പല ഭാഗങ്ങളിലുമായി വിന്യസിക്കപ്പെടുകയും ഞങ്ങൾ മാർച്ചിന് വേണ്ടി വന്ന ആരെയും തന്നെ കൂട്ടായിട്ട് നിൽക്കാൻ അനുവദിക്കാതെ എല്ലാവരെയും എന്തിനാ അവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. 144 പ്രഖ്യാപിക്കുകയും കൂട്ടമായി നിൽക്കുന്ന കുട്ടികളെയൊക്കെ ബസ്സിൽ കയറ്റിയിട്ട് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുവിടുകയും ചെയ്തു. അതിൽ മാർച്ച് ഓർഗനൈസ് സംഘടിപ്പിക്കാൻ പോലും ഇവരെ സമ്മതിച്ചില്ല. ഇതില് ജാമ്യ കോർഡിനേഷൻ കമ്മിറ്റിയിലെ ഉള്ള കുറച്ച് ലീഡേഴ്സും യുണൈറ്റഡ് എഗെയിൻസ്റ്റ് ഹെയ്റ്റിന്റെ ലീഡേഴ്സും ജെ എൻ യുവിലെ ഒരു 3-4 വിദ്യാർത്ഥികളും
അതിന്റെ കൂടെ തന്നെ മറ്റുള്ള പല യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളും എഴുത്തുകാരും ആക്ടിവിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള ഒരു 18 പേരെ മീറ്റിംഗിന് വേണ്ടി കൊണ്ടുപോവാണ് ക്ഷണിക്കുകയാണ് എന്നുള്ള രൂപത്തിൽ പോലീസ് ബസ്സിലേക്ക് നിർബന്ധിച്ച് കയറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞങ്ങളെ വളരെ ഫോഴ്സ്ഫുള്ളി മീറ്റിങ്ങിനെന്നും പറഞ്ഞ് ഡീറ്റെയിൻ ചെയ്തിട്ട് ബസ്സിൽ കയറ്റി നിർബന്ധിച്ച് ഉപദ്രവിച്ചിട്ട് ആണ് ബസ്സിൽ കയറ്റി കൊണ്ടുപോയത്. അങ്ങനെ നിസാമുദ്ദീൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെ എടുക്കുകയും 1.5 മണിക്കൂറോളം ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഞങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പം അവര് സംസാരത്തിലുടനീളം അവർ സംസാരിക്കുന്നത് പ്രൊട്ടസ്റ്റേഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ട് ഡൽഹി ആകെ പ്രയാസപ്പെടുകയും ഡൽഹിയിൽ മെയിനായിട്ടുള്ള റോഡുകളൊക്കെ ഉപരോധിക്കപ്പെടുകയും ഷഹീൻബാഗിലെ പ്രൊട്ടസ്റ്റേഴ്സ് കാരണം പോലീസിനും സ്റ്റേറ്റിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ സംസാരത്തിലുടനീളം മറ്റേ പ്രോ സിഎയെ പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അവരുണ്ടാക്കുന്ന ഉപദ്രവങ്ങളെ കുറിച്ചൊന്നും അവർ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. പോലീസ് ഞങ്ങളോട്